അപ്പോൾ ഞാൻ ഹരിപ്രസാദ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. സോ ഇന്ന് വന്നിട്ട് നമ്മുടെ ഡേ 5 ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡൽഹിയിലാണ് ഉള്ളത്. ജാവ സർവീസ് സെൻ്ററിലേക്ക് വന്നിരിക്കുകയാണ്. അത് ആ ഒരു ഗ്രീൻ കളർ ജാവ സർവീസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരാണ് അവർ ദിണ്ടിക്കൽ നിന്നാണ് വരുന്നത്, തമിഴാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഡൽഹി കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യണം, ടൈം ഉണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യും. അല്ലാന്ന് വെച്ചാൽ എല്ലാ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഡൽഹി വന്നിട്ട് പിന്നെ പോകാൻ പറ്റുള്ളൂ, കാരണം എൻ്റെ വണ്ടി സർവീസ് ചെയ്യണം, അതിന് ശേഷമേ പറ്റുള്ളൂ. സോ അത് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോകുള്ളൂ. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യാം, ടൈം ഉണ്ടെന്ന് വെച്ചാൽ എക്സ്പ്ലോർ ചെയ്യും, അതാണ് പ്ലാന്. ഇന്ന് റെസ്റ്റ് ഡേയും വേറെയാണ്. കോവിഡ് ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് നാളെ കിട്ടുള്ളൂ. RT-PCR ആണ്, 1200 രൂപയായി. അപ്പോൾ അവിടെ എല്ലാം കറങ്ങിയിട്ട് വന്ന് പൈസ ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ എന്താ പറയുക, സർവീസൊക്കെ ചെയ്തിട്ടാണ് തിരിച്ചു പോവുക. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്നത്തെ പ്ലാൻ ഇതാണ്. പറ്റിയാൽ ഡൽഹിയിലുള്ള കുത്തബ്മിനാറും അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റും അതുകാരെ കാണുന്നുണ്ട്. നോക്കാം, ഞാൻ അതൊക്കെ എക്സ്പ്ലോർ ചെയ്താൽ മാത്രം മേ ബി ഞാൻ ഈ വീഡിയോ ഇടുള്ളൂ കേട്ടോ. അല്ലാന്ന് വെച്ചാൽ അടുത്ത ഡേ 6 ഞാൻ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടക്കാൻ പോകുന്നത്. മാക്സിമം ഞാൻ എല്ലാം എടുക്കും, അധികം നന്നായിട്ടില്ല പറഞ്ഞാൽ മാത്രം ഞാൻ ഇടാതിരിക്കും കേട്ടോ. ഓക്കെ, മാസ്ക് ഉള്ളത് ഞാൻ പുറത്താണ് വന്നിരിക്കുന്നത്. ഡൽഹിയിൽ ആരും മാസ്ക് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, ആരും ഇട്ടിട്ടൊന്നുമില്ല. നമ്മളെ കെയർ ചെയ്യാനല്ലോട്ട് ഞാൻ മാസ്ക് ഇട്ടിരിക്കുന്നത്. ഓക്കെ, വന്നിരിക്കുകയാണ്. അതല്ലാതെ ഒരു കാര്യം കാണിച്ചില്ല, മൗണ്ട് പൊട്ടിപ്പോയി. അതായത് ഇവിടെ നിന്ന് ഒരു 2 മൗണ്ട് എക്സ്ട്രാ വന്നിട്ടായിരുന്നു. ഞാൻ ഹൈറ്റിലായിരുന്നു ഗോപ്രോ ഉണ്ടായിരുന്നത്. ഓക്കെ, അത് പൊട്ടിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ മൗണ്ട് എവിടെയും കിട്ടാൻ നോക്കണം, അല്ലാതെ എന്തെങ്കിലും ഒരു ലൈഫ് ഹാക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് സെറ്റ് ചെയ്യേണ്ടി വരും. യെസ്, അപ്പോൾ നമ്മൾ കുറേ നേരം റൂമിലേക്ക് ഇരുന്ന് വണ്ടിയൊക്കെ സർവീസ് ചെയ്ത് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ ഒരു സിം എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഒരു 6 കിലോമീറ്റർ നമ്മൾ കൂളായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ടൊരു 800 മീറ്റർ റോഡും അറിഞ്ഞില്ല, റൂട്ടും അറിഞ്ഞില്ല. ലാസ്റ്റ് എത്തി എങ്ങനെയൊക്കെയോ. എന്നിട്ട് സിമ്മൊന്നും കിട്ടിയിട്ടില്ല, കടയും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കുകയാണ്. സാധനമൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അവിടെ പാനിപ്പൂരിൻ്റെ പാനി പോലുണ്ട്, പക്ഷെ അത് നമ്മുടെ ഇപ്പോൾ നോക്കുമ്പോൾ ഉഴുന്നോടെ പോകേണ്ട പോലെ ഉണ്ടായിരുന്നു ഇറങ്ങി നോക്കിയപ്പോഴാണ്. ഓക്കെ, നമുക്കിങ്ങനെ ഫുഡുകളൊക്കെ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടാണ്. കാണിച്ചു തരാം എങ്ങനെയാണെന്നൊക്കെ പറയാം. എന്താണ് പിടികിട്ടിയില്ല, ആളെന്താ ഏവേലെന്നൊക്കെ പറഞ്ഞു. നമ്മളെന്താ ശരി എടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് ചട്നിയാണ്, ഈ പച്ചക്കളറ്. ഇത് പേരെന്താണെന്നൊന്നും അറിയില്ല, പാനിപ്പൂരി പോലെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് രാത്രി ഇവിടുത്തെ തിരക്ക് ഉണ്ടല്ലേ, കോവിഡൊക്കെ ഇവിടെ നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് പോയി തോന്നുന്നുണ്ട്. വമ്പൻ തിരക്കാണ്, മാസ്കുകളൊക്കെ മിക്കവരും ഇട്ടിട്ടൊന്നുമില്ല. ഇത് നമ്മുടെ കരിമ്പ് ജ്യൂസാണ്. ഇവിടെ ഞങ്ങൾ ജ്യൂസ് കടയിൽ വന്നതാണ്. ഇവിടെ സ്മോൾ മീഡിയം ലാർജ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. സ്മോൾ മീഡിയം ലാർജ് എന്നൊക്കെ കൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. ഒരു കുഞ്ഞിവിടെ സ്പെഷ്യൽ എന്താ ചോദിച്ചപ്പോൾ മാംഗോ എന്ന് പറഞ്ഞു. ആൾ മാംഗോ പകുതി അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, മാംഗോ പറഞ്ഞു. പിന്നെ അതോ മിക്സ്ഡ് ഫ്രൂട്ട് ഐസ്ക്രീം ഒക്കെ ഇട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ അതവിടെ വരുന്നുണ്ട്, അതായത് സ്വീറ്റൊക്കെ ഇട്ട് എന്തൊക്കെ പറയുന്നുണ്ട്. വലിയ പിടുത്തമൊന്നുമില്ല, നമുക്ക് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ജസ്റ്റ് എന്തായാലും നമ്മളിവിടെ വന്ന് എന്തായാലും ഡൽഹിയിലേക്ക് വന്നു, നമ്മളിതൊക്കെ ട്രൈ ചെയ്യാണ്ട് പോകാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ്. ഇത് മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസാണ്, ഇത് മാംഗോ ജ്യൂസാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസാണ്. അടിപൊളിയായിട്ടുണ്ട്. ചെറിയൊരു കഷ്പ തോന്നുന്നുണ്ട്, അത് എന്തിൻ്റെയാണെന്ന് അറിയില്ല. മാംഗോൺ ട്രൈ ചെയ്യാൻ നോക്കാം. മാംഗോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മാംഗോ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്, കുറച്ച് വെള്ളം അറിയുന്നുണ്ട്, എന്നാലും അടിപൊളിയായിട്ട്. അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. ഭയങ്കര ബിസി ആയിട്ടുള്ള ടൗണാണ്, ഞാൻ പറഞ്ഞില്ലേ. ഇവിടെയൊക്കെയാണ് ഇതാണ് ഡൽഹിയുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഫുൾ ബിസി ഏരിയാസാണ്. പക്ഷേ ഇങ്ങനത്തെ ഏരിയാസിലൊക്കെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കഴിച്ച 2 സാധനം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരുപാട് ഇങ്ങനെ എല്ലാം വലിച്ചേർ കഴിച്ചിട്ട് നാളേക്ക് റൈഡ് ചെയ്യാൻ പറ്റാതാവും. അതാണ് ഞങ്ങൾ ലിമിറ്റഡ് ആയിട്ട് ആവശ്യമുള്ള മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. മാക്സിമം എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം, അല്ലാത്തൊക്കെ ഞാൻ പോയിട്ട് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. നമ്മൾ ലാസ്റ്റായിട്ട് മോമോസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതോടെ കഴിഞ്ഞു. പനീർ മോമോസാണ് ട്രൈ ചെയ്യുന്നത്. ഇതുണ്ടോ പുളി, ചെറിയ വയസ്സിൽ രാത്രി ഇങ്ങനെ പണിയൊക്കെ എടുക്കുന്നത് അടിപൊളിയാണ്. ഇതിൽ തന്നെ ഇപ്പം ഈ കടയിലും ഗൂഗിൾ പേ ഒക്കെ ഉണ്ട്, ഈ കടയിൽ നല്ല എല്ലാത്തിലും ഉണ്ട്. മോമോ സൂപ്പറായിട്ടുണ്ട്, ഞാൻ അത്ര വിചാരിച്ചില്ല. ഞങ്ങൾ കഴിക്കട്ടെ. നമ്മുടെ ജില്ലി ജില്ല എന്നൊരു കട, കുൽഫി ഐസിൻ്റെ കടയാണെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അന്ന് കുൽഫി തന്നെ അല്ലേ. ഓക്കെ, ഭയ്യ ആപ്കാ നാം? രവി. രവി രവി ഞങ്ങൾ ഈ ഓരോ സാധനങ്ങൾ കഴിച്ചിട്ട് ഇത് മതി ഇനി പുകയെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് ഓരോ കടകൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നത്, അതാണ് സംഭവം. ഇവിടുത്തെ ഓട്ടോക്കാരെങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, രവീനഗർന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള സ്ഥലം, അവിടെ നിന്ന് അച്ഛ ഫുഡ് അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞു. ഇനി ഞങ്ങൾ കഴിച്ചെന്ന് വെച്ചാൽ പിന്നെ നാളെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ കഴിക്കാത്തത്. ഞങ്ങൾക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നിങ്ങൾ ഇത് വൃത്തി അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് സ്ട്രീറ്റ് ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, അത് കുറച്ച് കോംപ്രമൈസ് ചെയ്യണം. പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വിചാരിക്കുന്നതിലും അടിപൊളിയായിരിക്കും, അത് ഉറപ്പാണ്. രണ്ടെണ്ണം വാങ്ങിച്ചു. പേരെന്താ പറയുക? റബറി ഫലൂഡ. ഓക്കെ, ഇതാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞു. കഴിച്ചു നോക്കട്ടെ. ഇല്ല ഷൗട്ട് പറഞ്ഞേ എപ്പിരിക്കും. சூப்பரா இருக்குல. மேக் பண்ணும்போது நம்ம நினைக்கல லைக் குவாலிட்டி லைக் அத இந்தக்கி நோக்குற சமயம் நான் என்ன விசாரிச்சேன். நான் வீடியோல கண்டல நீங்க எങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ. പക്ഷേ കാണുന്നില്ലട്ടോ, അടിപൊളിയാണ്. എല്ലാ ഇവിടുത്തെ എല്ലാ സ്ട്രീറ്റിലെ ഫുഡും അത്ര അടിപൊളിയാണ്. അപ്പോൾ എവിടെ പോയാലും ഏത് സിറ്റി പോയാലും മാക്സിമം സ്ട്രീറ്റ് ഫുഡ്സ് ട്രൈ ചെയ്യാൻ നോക്കുക. പിന്നെ ഡൽഹിയിലുള്ള ലൈക്ക് മാക്സിമം ഞങ്ങളുള്ള ഒരുപാട് സ്ഥലങ്ങൾ പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ ടൈം കിട്ടിയില്ല. പോയി ഇനി മണാലിയൊക്കെ കറങ്ങിയിട്ട് വന്നിട്ട് റിട്ടേൺ വന്നിട്ട് കാണാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മേ ബി നാളെ ഇന്ത്യ ഗേറ്റിൽ പോയിട്ട് പോകുന്നതാണ്, നോക്കാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതാ റെവറി ഫലൂഡ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്, ബൈ. സബ്സ്ക്രൈബും എല്ലാം ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഉള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ എപ്പിക്കായിരിക്കും. കുറേ ഡേഞ്ചറസ് ആയിട്ടുള്ള പാസസിൽ കൂടെയൊക്കെ പോണത്, കൂടെ നമ്മൾ ഇവരുടെ കൂടെ നമ്മൾ പോണത്. ഞാൻ ഒറ്റയ്ക്കല്ല, അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവരൊക്കെ ഉണ്ട്. സോ നമുക്ക് നോക്കാം, അടിപൊളിയാക്കാം നമുക്ക്. അപ്പോൾ കീപ് സപ്പോർട്ടിങ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. ബൈ.